സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തല്ലാടോ ചങ്ങായിമാരെ, എല്ലാവരും റെഡി അല്ലേ? പരീക്ഷ എഴുതാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റി LGS എന്ന് പറയുന്ന ഒരു സ്വപ്നം നേടാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് രണ്ട് ദിവസമായിട്ട് നമ്മുടെ ചാനലിലെ കൂടെ കൂടിയിട്ട് നന്നായിട്ട് പഠിച്ച കൂട്ടുകാരായിരിക്കും നിങ്ങൾ എല്ലാവരും. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർക്കും നമ്മുടെ കൂടെ കൂടാം. ഇനി അങ്ങോട്ട് മാതൃകാ പരീക്ഷകള്, അതുപോലെ റിവിഷൻ എക്സാമുകള്, ഒട്ടനവധി പരീക്ഷകൾ നമുക്ക് എഴുതാനുണ്ട്. ഇന്നൊരു തുടക്കം മാത്രമാണ്. രണ്ട് ദിവസങ്ങളിലായിട്ട് വീഡിയോ ക്ലാസ്സും PDF നോട്ടും എല്ലാം നൽകിയിട്ടുണ്ട്. അഞ്ചാം ക്ലാസ്സിലെ പാഠഭാഗം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇന്ന് എക്സാം എഴുതുകയാണ്. 20 ചോദ്യങ്ങളുള്ളത് കൂട്ടുകാരെ, എല്ലാവർക്കും കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യണം. കട്ട് ഓഫ് എത്രയാണെന്ന് ചോദിച്ചാൽ 16 ആണ്. കാരണം 16 നിങ്ങൾക്ക് അറിയേണ്ട ചോദ്യമാണ്. 4 ചോദ്യങ്ങൾ കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് ഞാൻ നിങ്ങൾക്ക് PDF നൽകിയിട്ടില്ല. ചില പ്രയാസങ്ങൾ കാരണം ഈ ആഴ്ച ഞാൻ തിരക്കിലായതുകൊണ്ടാണ്. എന്നാലും ഉടൻ തന്നെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് നൽകും. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കറണ്ട് അഫേഴ്സ് എല്ലാ ദിവസവും ഒരു ബുക്ക് പ്രത്യേകം വേണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, മാത്സ് അടക്കം ചെയ്തിട്ട് പെട്ടെന്ന് മാർക്ക് കമന്റ് ചെയ്യണം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഓപ്ഷൻ ഞാൻ വായിക്കുന്നില്ല. ഓക്കെ, നിങ്ങൾ വായിച്ചോളുക, ആൻസർ ചെയ്യുക. സ്പീഡിൽ പറഞ്ഞു പോകും. നിങ്ങൾക്ക് സ്ക്രീന് പോസ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വായിക്കും. രണ്ടാമത്തെ ചോദ്യം, തുരിശുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നു, കുടിവെള്ളം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നു, ചെമ്പുപ്പ് എന്നറിയപ്പെടുന്നു, കുമിൽ നാശിനിയായി ഉപയോഗിക്കുന്നു, രാസപരമായി സിങ്ക് സൾഫേറ്റ് ആണ്. ഓപ്ഷൻ നോക്കുക, ഉത്തരത്തിലേക്ക് എത്തുക. 2023 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി, 2023 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? SCERT നിന്ന് നേരിട്ടുള്ള ചോദ്യമാണ്, ചോദിക്കും. തെറ്റായ ജോഡി കണ്ടെത്തി എന്ന് കരുതുന്നു. അഞ്ചാമത്തെ ചോദ്യം, 2022 ഓടക്കുഴൽ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ. കറണ്ട് അഫേഴ്സ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ അറിയാത്തതാണെങ്കിൽ പഠിച്ചു വെക്കണം, നോട്ടിലേക്ക് എഴുതി വെക്കണം. കറണ്ട് അഫേഴ്സ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ. തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. ആരുടെ വാക്കുകളാണിത്? യെസ്. ഏഴാമത്തെ ചോദ്യം, 2022 ഡിസംബർ 31 അന്തരിച്ച പോപ്പ് എമിരിറ്റസ് ബെനഡിക്ട് 16 ജനിച്ചത് ഏത് രാജ്യത്താണ്? പോപ്പ് ജനിച്ചത് ഏത് രാജ്യത്താണ്? നല്ലൊരു ചോദ്യമാണോ, പ്രതീക്ഷിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങളിൽ പെടാത്തത് ഏതാണ്? SCERT തന്ന PDF നന്നായിട്ട് വായിച്ചവർക്ക് ഇതിന് ഉത്തരം കിട്ടും. യെസ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മൃഗങ്ങൾക്കായുള്ള ആദ്യത്തെ IVF യൂണിറ്റ് ആരംഭിച്ചത്? ഒരു വെറൈറ്റി ചോദ്യമാണ്. LGS പരീക്ഷ പോലുള്ള പരീക്ഷകൾക്ക് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. യെസ്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹമായി പരിഗണിച്ചിരുന്ന പ്ലൂട്ടോയുടെ, ഓക്കെ, പ്ലോ എന്നാണ് എഴുതിയ കേട്ടോ, അത് പ്ലൂട്ടോ ആക്കണേ, പ്ലൂട്ടോയുടെ ഗ്രഹപദവി നീക്കി കുള്ളൻ ഗ്രഹമായി പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? SCERT കൃത്യമായിട്ടൊരു ബോക്സിനകത്ത് കൊടുത്തതാണ്. നിങ്ങളത് വായിച്ചിട്ടുണ്ടാവും, ആൻസറിലേക്ക് എത്തുക. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരിൽ ഉൾപ്പെടാത്തത് ആരാണ്? യെസ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ആവശ്യമായ സമയം, ശ്രദ്ധിച്ചു നോക്കുക, ആൻസറിലേക്ക് എത്തുക. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്, ഗ്രീൻ വിട്രിയോൾ, പരീക്ഷയോളം നീക്കി ഈ സമയം കിട്ടുമെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇനിയുള്ള 5 ചോദ്യം നമ്മൾ മുമ്പ് ചോദിച്ചാണ്, നിങ്ങൾക്ക് നൽകിയതാണ്, എന്നാലും റിപ്പീറ്റ് ആണ്. എത്ര പേർക്ക് തെറ്റ് നോക്കട്ടെ. യെസ്. വായിക്കുക, കൃത്യമായിട്ട് വായിക്കുക. സൂര്യന്റെ പ്രകാശം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് ആവശ്യമാണ്. സൗരകളങ്ങളെ ടെലിസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ആണ്. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹീലിയം ആണ്. സൂര്യനും ചന്ദ്രനും മധ്യഭാഗത്തായി ഭൂമി എത്തുമ്പോഴാണ് സൂര്യഗ്രഹണം നടക്കുന്നത്. ഉത്തരം എത്തിയിട്ടുണ്ടോ വിചാരിക്കുന്നു. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? 4 ഓപ്ഷൻസ് നോക്കുക. യെസ്. ഇനി മാത്സിലെ 5 ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്തവര് നമ്മൾ തൊട്ടു മുമ്പിൽ യൂണിവേഴ്സിറ്റി LGS ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് ചാനലിൽ പ്ലേലിസ്റ്റ് പോയി സന്ദർശിക്കുക. അവിടെ മാത്സിന്റെ ആദ്യത്തെ ക്ലാസ് നോക്കൂ. മാത്തമാറ്റിക്സ് നമ്മൾ ആരംഭിച്ചത് 1-ാമത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഇന്ന് ചോദിക്കുന്നുള്ളൂ. 5 ചോദ്യങ്ങൾ. 6, 8, 15 ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? അടുത്ത ചോദ്യം, ടൈൽ പതിച്ച തറയിൽ കളിക്കുകയാണ് സൗമ്യയും ദീപയും അഭിനയും. തറയുടെ ഒരറ്റത്തു നിന്നാണ് ഓരോ 3-ാമത്തെ ടൈലിലും സൗമ്യ മുത്ത് വെച്ചു, ദീപ ഓരോ 6-ാമത്തെ ടൈലിലും മിഠായി വെച്ചു, അഭിന ഓരോ 12-ാമത്തെ ടൈലിലും മഞ്ചാടിക്കുരു വെച്ചു. എങ്കിൽ മുത്തും മിഠായിയും മഞ്ചാടിക്കുരുവും ഒരുമിച്ച് വെച്ചിട്ടുള്ള ആദ്യത്തെ ടൈൽ ഏതായിരിക്കും? കഴിഞ്ഞ ദിവസം ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാണോ അല്ലെ, സെയിം ചോദ്യം നമ്മൾ പഠിച്ചിരുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്?
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആറ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? താഴെ പറയുന്നവയിൽ നാലിന്റെ ഗുണിതമായത് ഏതാണ്? 20 ചോദ്യങ്ങൾ കൂട്ടുകാർ മാത്സ് ഓരോ ചോദ്യം പോസ് ചെയ്തിട്ടായിരിക്കും ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ കിട്ടിയ മാർക്ക് നോക്കുക, 20 നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ആൻസർ. 1, 2 എന്ന് നമ്പർ ഇട്ടിട്ട് ABCD എഴുതി നോക്കുക, പെട്ടെന്ന് പെട്ടെന്ന് എഴുതി നോക്കുക കേട്ടോ. നിങ്ങൾ ബബിളിൽ നിന്ന് എഴുതി നോക്കുക. ഇനി നമുക്ക് ഉത്തരമായിട്ട് ഒത്തു നോക്കണം. അപ്പൊ ഞാൻ ആൻസർ പറയുന്ന സമയത്ത് കൂട്ടുകാർ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഓരോന്ന് കിട്ടിയ മാർക്ക് അതിന് ശരിയാണോ നോക്കുക, എന്നിട്ട് നിങ്ങൾ മാർക്ക് കമന്റ് ചെയ്യുക കേട്ടോ. യെസ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാണ്? April 1 മുതൽ March 31 വരെയാണ്. തുരിശുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കണം കൂട്ടുകാര്, ഇവിടെ വരുന്നത് സി ആണ്, 1, 2, 5 തെറ്റായ പ്രസ്താവന. അവിടെ ഗ്രീൻ വിട്രിയോൾ അതുപോലെ കുടിവെള്ളം അണുവിയുക്തമാക്കാൻ ഉപയോഗിക്കുന്നു, ഇത് രണ്ടും എന്താണ്? തെറ്റാണ്. അതുപോലെ രാസപരമായി സിങ്ക് സൾഫേറ്റ് ആണോ, അല്ല കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ, തുരിശ് അറിയാം. 2023 ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ്, തെറ്റായ ജോഡി. ഇവിടെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചതാണ് അല്ലേ. യെസ്. ആൽഫ്രഡ് മാർഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കാറൽ മാർക്സ് ആണ് അല്ലേ, അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. യെസ്. 2022 ഓടക്കുഴൽ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ അംബിക സുധൻ മങ്ങാട്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, ഈ വാക്കുകൾ ആരുടേതാണ്? ഗാന്ധിജിയുടേതാണ്. 2022 December 30 അന്തരിച്ച പോപ്പിന്റെ ജന്മദേശം ജർമ്മനിയാണ്. വ്യായത്തിന്റെ ഉപകരണങ്ങളിൽ പെടാത്തത് ഫോബോസ് ആണ്. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് മൃഗങ്ങൾക്കായുള്ള IVF യൂണിറ്റ് ആരംഭിച്ചത്? ഗുജറാത്തിലാണ്. ഇന്റർനാഷണൽ അസ്ട്രോണമിക്കൽ യൂണിയൻ ഗ്രഹമായി പരിഗണിച്ചിരുന്ന പ്ലൂട്ടോയെ ആ പദവി നഷ്ടപ്പെട്ടത് 2006 ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങൾ സ്വാധീനിക്കപ്പെട്ട ശാസ്ത്രജ്ഞന്മാരിൽ ഉൾപ്പെടാത്ത ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എത്രയാണ്? 1.3 സെക്കൻഡ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത്, ഗ്രീൻ വിട്രിയോൾ കിട്ടിയോ നേരത്തെ, നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഫെറസ് സൾഫേറ്റ് ആണ്. ഇതാണ് ഫെറസ് സൾഫേറ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന, പ്രസ്താവന വായിച്ച് നോക്കിയിട്ടുണ്ടാവും ഉത്തരത്തിലേക്ക് കൂട്ടുകാരെ എത്തിയിട്ടുണ്ടാവും, 3, 4 തെറ്റായ പ്രസ്താവന. സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹീലിയം ആണോ, അല്ല ഹൈഡ്രജൻ ആണ്. സൂര്യനും ചന്ദ്രനും മധ്യഭാഗത്തായി ഭൂമി എത്തുമ്പോഴാണ് സൂര്യഗ്രഹണം, തെറ്റാണ് അല്ലേ. നിങ്ങൾ സൂര്യഗ്രഹണോ ചന്ദ്രഗ്രഹണോ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോഡ്? ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, EMS എന്ന് പറയുന്ന കോഡ് നമ്മൾ പഠിച്ചു, MES എന്ന് പറയുന്ന കോഡ് നമ്മൾ പഠിച്ചു, MES ഓർമ്മ വേണം. യെസ്. സൗരയൂഥത്തിൽ ക്ഷുദ്രഗ്രഹങ്ങളുടെ സ്ഥാനം ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ഏതാണ്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ്. ഓക്കെ, നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ 7 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? ഇവിടെ 16 ചോദ്യം ഉത്തരം 41, 139 ആണ്. ചെയ്തു നോക്കേണ്ട മെത്തേഡ് നിങ്ങൾക്കറിയാം. നമ്മൾ പറഞ്ഞിരുന്നു അവസാനത്തെ സംഖ്യ എടുക്കുക അല്ലെ, ആ സംഖ്യ എന്ത് ചെയ്യുക, അതിന്റെ ഡബിൾ എടുക്കുക. ഇവിടെ അവസാന സംഖ്യ 9 അതിന്റെ ഡബിൾ എത്രയാണ്? 18 എടുക്കുക അല്ലെ. എന്നിട്ട് എന്താ ചെയ്യുക? 41, 13 അതിൽ നിന്ന് കുറയ്ക്കുക, 18 കുറയ്ക്കുക. അങ്ങനെ അങ്ങനെ ചെയ്ത് 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 നിങ്ങൾ പോകുമ്പോൾ ആൻസറിലേക്ക് എത്തും. ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ, ഇതെന്താണ് മെത്തേഡ് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ, തൊട്ട് മുമ്പിൽ നമ്മൾ ചെയ്ത വീഡിയോ ആദ്യത്തെ മാത്സിന്റെ ക്ലാസ് കണ്ടോളുക. ഓക്കെ, 6, 8, 15 ഇവിടെ LCM ആണല്ലേ ചോദിച്ചത്, 17 ചോദ്യം. LCM എത്രയാണ്? 120 ആണ് വരിക കേട്ടോ, സിമ്പിളായ ചോദ്യമാണല്ലേ. 15 വരുന്നതുകൊണ്ട് നിങ്ങൾ അതിന്റെ ഗുണന പട്ടിക നോക്കി കഴിഞ്ഞാൽ 120 എത്തും. 120 നോക്കുന്ന സമയത്ത് 6, 8, 15 ഇവ 3 മതിൽ പോകട്ടോ, 60 പോവില്ല, 80 പോവില്ല, 90 പോവില്ല, ചെക്ക് ചെയ്താൽ മതി കിട്ടും. ഇവിടെ ടൈല് പതിച്ചെന്നുള്ള കഥയൊന്നും നിങ്ങൾ വായിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇവിടെ എന്താണ്? ദീപ, അതുപോലെ തന്നെ സൗമ്യ അല്ലേ. സൗമ്യ 3-ാമത്തതിലാണ് വെച്ചത്, 3. ദീപ വെച്ചത് 6-ലാണ്, 6. അഭിനയ വെച്ചത് 12-ലാണ്, 3, 6, 12. അതാണ് ചോദ്യം, വേറെ ഒന്നും നോക്കണ്ട. 3, 6, 12 ഇവയുടെ LCM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 LCM, 6, 3, 6, 12 LCM ഏറ്റവും വലിയ സംഖ്യ നോക്കുക, 12 എടുക്കുക. അപ്പൊ 12 3 പോകുന്നുണ്ടോ നോക്കുക, പോകുന്നുണ്ട്. 12 6 പോകുന്നുണ്ടോ നോക്കുക, പോകുന്നുണ്ട്. അപ്പൊ LCM എത്രയാണ്? LCM എത്രയാണ്? 12 LCM. ആൻസർ സി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യ ഏതാണ്? 6 കൊണ്ട്. 6 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം, അതുപോലെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. 3 കൊണ്ട് ഹരിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, സംഖ്യയിലെ മുഴുവൻ സംഖ്യയും കൂട്ടുക അല്ലെ, ഓരോ അക്കങ്ങളും കൂട്ടുക സംഖ്യ, എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക, അത് 3 പോകുന്നുണ്ടോ നോക്കുക. അങ്ങനെ ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ് തൊട്ട് മുമ്പിലത്തെ ക്ലാസ് കാണുക. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ടാണ്. യെസ്, ഡി ആണ് വരിക കേട്ടോ. 51, 14, 70 ആണ് വരിക കേട്ടോ. യെസ്. താഴെ പറയുന്നവയിൽ 4 ഗുണിതമായത് ഏതാണ്? 4 ഗുണിതമായത് ഏതാണ്? എങ്ങനെയാണ് നിങ്ങൾ കിട്ടുക?
നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡ് തന്നെ നോക്കുക. നാലിന്റെ ഗുണനമാവണമെങ്കിൽ അവസാനത്തെ രണ്ടക്കങ്ങൾ, അവസാനത്തെ രണ്ടക്കങ്ങൾ എന്തായിരിക്കണം? നാലിന്റെ ഗുണനമായിരിക്കണം. പതിനാല് നോക്കണം, 04 നോക്കണം, 39 നോക്കണം, 86 നോക്കണം അല്ലെ. ഓക്കെ, അവിടെ ഉത്തരം കിട്ടും ഏതാണ്? ബി ആണ്, പി. യെസ്. അപ്പൊ 20 ബി ആണ്, 19 കൂട്ടുകാർ നോക്കേണ്ടത്, 19 ഡി ആണ്, അതുപോലെ 18 സി ആണ്, അതുപോലെ 17 ഡി ആണ്, 16 ബി ആണ്. ഓക്കെ ഓക്കെ, റെഡിയാണ് മാത്സിന്റെ കാര്യത്തിൽ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക. ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്, കൂട്ടുകാർ ക്ഷമിക്കണം, എന്നോട് ദേഷ്യം തോന്നരുത്. മാത്സിന്റെ നമ്മളെ എം സി ക്യു എക്സാമുകള് സ്പീഡിൽ പറയുന്നത് പരമാവധി വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ പോസ് ചെയ്ത് വേണം വീഡിയോ ചെയ്തു നോക്കാൻ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വേഗം പറഞ്ഞു പോയത്. അടുത്ത പരീക്ഷ നമുക്കത് പരിഹരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും മാർക്ക് കമന്റ് ചെയ്യുക, നമുക്ക് അടുത്ത എക്സാമിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.